2020-ൽ കളിക്കാനുള്ള ഭയം കൊണ്ട് ടീമിൽ നിന്ന് പേടിച്ചോടി എന്ന് വിമർശകർ പറഞ്ഞതിനു ശേഷം ലോകത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയ 2020 ടൂർണമെന്റിൽ സച്ചിൻ തെണ്ടുൽക്കർ വാരിക്കൂട്ടിയ റെക്കോർഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അത് പറയുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില വസ്തുതകൾ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. എങ്കിലേ ഈ ടോപ്പിക്കിന് ഒരു പൂർണ്ണത ലഭിക്കൂ. 2007 എന്ന വർഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് സംഭവ ബഹുലമായിരുന്നു. ഏകദിന ലോകകപ്പിൽ ആദ്യ റൗണ്ടിൽ പുറത്താവിയതും 2020 ലോകകപ്പിൽ ജേതാക്കളായതും എല്ലാം ഈ വർഷം തന്നെയായിരുന്നു. 2007 ഏകദിന ക്രിക്കറ്റിലെ മോശം പ്രകടനവും പരിക്കും എല്ലാം കൊണ്ടും ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ സച്ചിൻ തെണ്ടുൽക്കർ പാതി മനസ്സുമായി നിൽക്കുന്ന കാലത്താണ് പ്രഥമ 2020 ലോകകപ്പ് അനൗൺസ് ചെയ്യുന്നത്. സച്ചിനെ കൂടുതൽ ചിന്തിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. 2020 ടീമിലേക്ക് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് സച്ചിൻ ക്രിക്കറ്റ് ബോർഡിനോട് വ്യക്തമാക്കി. ഇതിനിടെ ലോകകപ്പ് എക്സിറ്റ് മൂലം ക്യാപ്റ്റൻസിയിൽ നിന്ന് രാഹുൽ ദ്രാവിഡ് വിരമിച്ചതോടെ മറ്റ് ഫോർമാറ്റുകളിൽ ടീമിനെ നയിക്കുവാനുള്ള അവസരവും സച്ചിന് വന്നു ചേർന്നു. അദ്ദേഹം അത് വേണ്ട എന്ന് വെച്ചു. ധോണിയെ ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. തുടർന്ന് വിരമിക്കാനുള്ള തീരുമാനത്തോട് അടുക്കുമ്പോഴാണ് സച്ചിന്റെ ബാറ്റിംഗ് ഹീറോ ആയ സർ വിവിയൻ റിച്ചാർഡ്സ് അദ്ദേഹത്തെ വിളിക്കുന്നതും വിരമിക്കാൻ സമയമായിട്ടില്ല എന്ന് ശാസിക്കുകയും ചെയ്യുന്നത്. അതോടെയാണ് സച്ചിൻ തെണ്ടുൽക്കർ വർദ്ധിത വീര്യത്തോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ഏകദിന ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്റെ രണ്ടാം അശ്വമേധം ആരംഭിക്കുന്നത് അന്ന് മുതലാണ്. 2007 ലോകകപ്പ് മുതൽ 2011 ലോകകപ്പ് വരെയുള്ള കാലത്ത് തന്റെ 34 മുതൽ 38 വരെയുള്ള വയസ്സിൽ എല്ലാ ഫോർമാറ്റിലുമായി ലോക ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ ബാറ്റ്സ്മാൻ സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു. ഒരൊറ്റ 2020 ഇന്റർനാഷണൽ മത്സരം പോലും കളിക്കാതെ 2010-ൽ രണ്ട് ഏകദിന മത്സരങ്ങൾ മാത്രം കളിച്ചുമാണ് ഇതെന്ന് ഓർക്കുക. 23 സെഞ്ചുറികളും 34 അർദ്ധ സെഞ്ചുറികളുമാണ് ഈ 4 വർഷത്തിൽ അദ്ദേഹം നേടിയത്. 57.38 എന്ന ബാറ്റിംഗ് ആവറേജിൽ 7,288 റൺസ്. 6,500 റൺസിലധികം ഈ കാലയളവിൽ സ്കോർ ചെയ്ത ലോക ക്രിക്കറ്റിലെ ഒരു ബാറ്റ്സ്മാന് പോലും 50-ലധികം ആവറേജ് ഉണ്ടായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. മറ്റൊന്ന് സ്ട്രൈക്ക് റേറ്റ് ആണ്. ഈ കാലയളവിലെ ഏകദിനത്തിലെ ആദ്യ 10 റൺവേട്ടക്കാരിൽ മികച്ച 4-ാമത്തെ സ്ട്രൈക്ക് റേറ്റും വീരേന്ദ്ര സെവാഗിന് ശേഷം മികച്ച ഇന്ത്യൻ സ്ട്രൈക്ക് റേറ്റും തന്റെ കരിയറിന്റെ അവസാന കാലഘട്ടത്തിൽ കളിച്ചിരുന്ന സച്ചിൻ തെണ്ടുൽക്കറിനായിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ അന്താരാഷ്ട്ര 2020 ടീമിലേക്ക് ഒരു തിരിച്ചുവരവ് അത് സാധ്യമായിട്ട് പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല. എന്നാൽ രസകരമായ കാര്യം, സച്ചിൻ 2007-ൽ തന്റെ 2020 വിരമിക്കൽ തീരുമാനം അറിയിച്ചതു മുതൽ വിമർശകരുടെ പരിഹാസ്യമായ വാദങ്ങളായിരുന്നു. സച്ചിന് 2020 കളിക്കാൻ ഭയമാണ്, യുവാക്കളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല, ടീമിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ്, 2020 വേഗതയേറിയ കളിയാണ്, സച്ചിന്റെ ശൈലിക്ക് യോജിച്ചതല്ല, ക്യാപ്റ്റൻ ആകാത്തത് മൂലം പ്രതിഷേധിച്ച് മാറിയതാണ്. ഇങ്ങനെ പോയി ഓർക്കുട്ട് കമ്മ്യൂണിറ്റികളിലും മറ്റ് ക്രിക്കറ്റ് ഫോറംസിലും ചില സ്പോർട്സ് പ്രസിദ്ധീകരണങ്ങളിൽ പോലും വന്ന ബാലിശമായ അഭിപ്രായങ്ങൾ. 2008-ൽ BCCI ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചു. കുംബ്ലെ, സച്ചിൻ, ദ്രാവിഡ്, ലക്ഷ്മൺ തുടങ്ങിയ മുതിർന്ന താരങ്ങളോട് ലീഗിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അവരതിന് തയ്യാറായി. പിന്നീട് നടന്നത് ചരിത്രമാണ്. സച്ചിന്റെ വിമർശകർ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ പോയത്. പതിവ് പോലെ ബാറ്റ് കൊണ്ടാണ് സച്ചിൻ മറുപടി കൊടുത്തത്. തന്റെ അന്താരാഷ്ട്ര കരിയറിലെ അന്നത്തെ മിന്നുന്ന പ്രകടനങ്ങൾ IPLലും അദ്ദേഹം ആവർത്തിച്ചു. സാധാരണ ഡൊമസ്റ്റിക് 2020 മത്സരങ്ങളിലല്ല, യുവതാരങ്ങളുടെ വിളനിലമായ ലോകത്തിലെ ഏറ്റവും മികച്ച 2020 കളിക്കാർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയ 2020 ലീഗിലാണ് സച്ചിൻ നേട്ടങ്ങൾ ഓരോന്നായി കൊയ്തത്. സച്ചിൻ IPL 2008 മുതൽ 2013 വരെയുള്ള 6 സീസണുകളിൽ പങ്കെടുത്തിരുന്നു. 2008 സീസണിൽ 7 മത്സരങ്ങൾ മാത്രമാണ് സച്ചിൻ കളിച്ചത്. മറ്റ് 5 സീസണുകളിൽ മിക്ക മത്സരങ്ങളും അദ്ദേഹം കളിച്ചിരുന്നു. 2013-ൽ നാഷണൽ ഡ്യൂട്ടിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം IPL നിന്നും വിരമിച്ചു. ഒരുപക്ഷെ ഇത് ചെയ്തത് മറ്റു പലരും ആയിരുന്നുവെങ്കിൽ എത്രമാത്രം കൊണ്ടാടപ്പെട്ടേനെ. സച്ചിൻ ആയതുകൊണ്ട് മാത്രമാണ് ആദ്യം IPL നിന്ന് വിരമിച്ചത് ഒരു സാധാരണ കാര്യം മാത്രമായി മാറിയത്. ഇനി പ്രധാന വിഷയത്തിലേക്ക് കടക്കാം. 2013-ൽ IPL നിന്ന് വിരമിക്കുമ്പോൾ സച്ചിന്റെ പേരിൽ ഉണ്ടായിരുന്നത് 7 IPL റെക്കോർഡുകളായിരുന്നു. അവ ഇവയാണ്. 1. ഓറഞ്ച് ക്യാപ്പ് നേടിയ ഒരേ ഒരു ഇന്ത്യക്കാരൻ. 2010-ലാണ് സച്ചിൻ തെണ്ടുൽക്കർ ഒരു IPL സീസണിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാവുന്നത്. 47.53 എന്ന ബാറ്റിംഗ് ആവറേജിലാണ് സച്ചിൻ 618 റൺസ് 2010 സീസണിൽ നേടിയത്. 132.61 അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. അദ്ദേഹം റിട്ടയർ ആവുന്ന 2013 വരെയുള്ള 6 സീസണുകളിൽ ഒന്നിൽ പോലും മറ്റൊരു ഇന്ത്യക്കാരന് ഓറഞ്ച് ക്യാപ്പ് നേടാൻ സാധിച്ചില്ല. 2014 സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടിയ റോബിൻ ഉത്തപ്പയാണ് 2-ാമത് ഓറഞ്ച് ക്യാപ്പ് നേടുന്ന ഇന്ത്യക്കാരൻ. 2. മാൻ ഓഫ് ദി സീരീസ് ആയ ഒരേ ഒരു ഇന്ത്യക്കാരൻ. സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു 2010 ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മാൻ ഓഫ് ദി സീരീസ് അഥവാ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ. അദ്ദേഹം വിരമിക്കുന്നതുവരെ മറ്റൊരു ഇന്ത്യക്കാരൻ ഈ നേട്ടം കൈവരിച്ചില്ല. എന്ന് മാത്രമല്ല, 9-ാം സീസണിൽ 2016-ൽ വിരാട് കോഹ്ലി മാൻ ഓഫ് ദി സീരീസ് ആവുന്നതോടെയാണ് മറ്റൊരു ഇന്ത്യക്കാരൻ IPL മാൻ ഓഫ് ദി സീരീസ് ആവുന്നത്.
ആദ്യ 8 വർഷങ്ങളിൽ സച്ചിൻ ഒഴികെ മറ്റൊരു ഇന്ത്യക്കാരന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല. 3 ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികച്ച ഇന്ത്യക്കാരൻ. ഐപിഎല്ലിൽ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സുകളിൽ 2000 റൺസ് തികച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. 63 ഇന്നിംഗ്സുകളിൽ നിന്നാണ് 2000 റൺസ് സച്ചിൻ പൂർത്തിയാക്കിയത്. ഈ നേട്ടം സച്ചിൻ സ്വന്തമാക്കി 8 വർഷങ്ങൾക്ക് ശേഷം 2020 ഐപിഎല്ലിൽ കെ എൽ രാഹുലാണ് സച്ചിന്റെ ഈ റെക്കോർഡ് തിരുത്തിയത്. 4 രണ്ടു സീസണുകളിൽ 500-ലധികം റൺസ് നേടിയ ഒരേ ഒരു ക്യാപ്റ്റൻ. 2010 ഓറഞ്ച് ക്യാപ് നേടിയത് മാത്രമല്ല സച്ചിന്റെ ഐ പി എല്ലിലെ റൺവേട്ട. രണ്ട് സീസണുകളിൽ 500-ലധികം റൺസ് നേടാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. 2010-11 സീസണുകളിൽ സച്ചിൻ ഒരു സീസണിൽ 500-ലധികം റൺസ് നേടി. അദ്ദേഹം വിരമിക്കുന്ന ദിവസം വരെ ഈ നേട്ടം രണ്ട് തവണ സ്വന്തമാക്കിയ ഒരേ ഒരു ഐ പി എൽ ക്യാപ്റ്റൻ സച്ചിൻ ആയിരുന്നു. 5 ഐ പി എൽ സെഞ്ചുറി നേടിയ ആദ്യ ക്യാപ്റ്റൻ. 2011 ഐ പി എല്ലിൽ കൊച്ചി ടസ്കേഴ്സിനെതിരെയാണ് സച്ചിൻ തന്റെ ഐ പി എൽ സെഞ്ചുറി നേടിയത്. അന്നത് നേടുമ്പോൾ ഒരു ടീം ക്യാപ്റ്റൻ നേടുന്ന ആദ്യ സെഞ്ചുറി ആയിരുന്നു അത്. പിന്നീട് അതേ സീസണിൽ വീരേന്ദ്ര സെവാഗ് സെഞ്ചുറി നേടുമ്പോഴാണ് മറ്റൊരു ക്യാപ്റ്റൻ ഐ പി എല്ലിൽ സെഞ്ചുറി സ്വന്തമാക്കുന്നത്. 6 ഐ പി എൽ സെഞ്ചുറി നേടിയ ആദ്യ ഐക്കൺ പ്ലെയർ. സച്ചിന്റെ കൊച്ചിൻ ടസ്കേഴ്സിനെതിരെയുള്ള സെഞ്ചുറി ഐ പി എൽ ഐക്കൺ പ്ലെയറുടെ ആദ്യ സെഞ്ചുറിയുമായിരുന്നു. വീരേന്ദ്ര സെവാഗിന്റെ മുൻപ് പരാമർശിച്ച സെഞ്ചുറിയാണ് ഐക്കൺ പ്ലെയറുടെ രണ്ടാമത്തെ സെഞ്ചുറി. 7 ഏറ്റവും അധികം ഫോറുകൾ. സച്ചിൻ തന്റെ ഐ പി എൽ കരിയറിൽ ആകെ നേടിയത് 295 ഫോറുകളാണ്. അദ്ദേഹം വിരമിക്കുന്ന സമയത്ത് അതും ഒരു ഐ പി എൽ റെക്കോർഡായിരുന്നു. 2014 സീസണിൽ ഗൗതം ഗംഭീറാണ് ഇത് മറികടന്നത്. 2013 തന്റെ അവസാന ഐ പി എൽ മത്സരത്തിൽ താൻ ഏറ്റവും അവസാനം നേരിട്ട ബോൾ വാങ്കഡെ സ്റ്റേഡിയത്തിൽ തന്റെ സ്വന്തം പേരിലുള്ള സ്റ്റാൻഡിലേക്ക് സിക്സർ പായിച്ചുകൊണ്ട് രാജകീയമായി വിരമിക്കുമ്പോൾ സച്ചിന്റെ പ്രായം 40 കഴിഞ്ഞിരുന്നു. എന്നിട്ടും യുവരക്തങ്ങളുടെ വേഗതയുടെ പര്യായമായ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒരു ഇന്ത്യക്കാരനും ഒരു യുവതാരത്തിനും നേടാൻ സാധിക്കാതിരുന്ന മൂല്യമേറിയ ഒരുപിടി നേട്ടങ്ങളുമായാണ് ആ മനുഷ്യൻ കളി അവസാനിപ്പിച്ചത്. ടെസ്റ്റിലും ഏകദിനത്തിലും തനിക്ക് നേടാൻ ഇനി ഒന്നുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോഴും വിമർശകരുടെ അവസാന പിടിവള്ളിയായിരുന്നു 2020 എന്ന യുവരക്തത്തിന്റെ അതിവേഗ ക്രിക്കറ്റ്. അതിലും തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് സച്ചിൻ പടിയിറങ്ങിയത്. സച്ചിനെ അറിയാവുന്ന ഓരോ ക്രിക്കറ്റ് ആരാധകനും കൊതിയോടെ തെല്ലു നിരാശയോടെ ആലോചിക്കുന്ന ഒന്നുണ്ട്. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ജീനിയസിന്റെ പ്രതാപകാലത്തായിരുന്നു 2020 ഐ പി എല്ലും ഉണ്ടായിരുന്നതെങ്കിൽ എന്ന്. വീണ്ടും മറ്റൊരു അനാലിസിസ് വീഡിയോയുമായി കാണാം. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.